നിത്യജീവിതത്തിൽ പല വിവരങ്ങളും ആശയങ്ങളും നൽകിയും സ്വീകരിച്ചുമാണ് നാം കഴിഞ്ഞു പോരുന്നത്. ആശയവിനിമയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതും പരിശീലനത്തിലൂടെ നാം നേടിയെടുക്കേണ്ടതുമായ ഒരു സ്കില്ലിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. സോഷ്യൽ ആങ്സൈറ്റി അനുഭവിക്കുന്നവരെ കൈപിടിച്ച് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതിലേക്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ വീഡിയോയെങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും പെട്ടവർ ഈ വീഡിയോയുടെ ഉള്ളടക്കം മനസ്സിലാക്കേണ്ടത്, പരിശീലിക്കേണ്ടത് അനിവാര്യമാണ്. വ്യക്തിബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നതിനും വിശ്വാസം ആർജിക്കുന്നതിനും മറ്റു വ്യക്തികളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിനും പ്രശ്നങ്ങളെ അതേ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുവേണ്ട സൊല്യൂഷൻ നേടുന്നതിനും ഒക്കെ നാം സജീവമായി കേൾക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുക എന്നുള്ളതിനെ വളരെ നിഷ്ക്രിയമായി കേൾക്കുന്ന പ്രവണതയാണ് നമ്മളിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ നമുക്ക് അധികമൊന്നും പറയുവാനില്ലെങ്കിൽ കൂടി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കുകയാണെങ്കിൽ, അതിൽ ഒരു പങ്കാളിയായി എങ്ങനെ സജീവമായി കേൾക്കാം, അതൊരു സ്കില്ലാണ്. അത് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ സംബന്ധിക്കുന്നതാണ് ഈ വീഡിയോ. ഈ വീഡിയോ ആദ്യം കാണുക. നമസ്കാരം, ഞാൻ ബിജുചന്ദ്രൻ. ഏവർക്കും ഈ ചാനലിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ആക്റ്റീവ് ലിസണിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു നിഷ്ക്രിയമായ കേൾവിക്കാരനാകാതെ ഒരു സംഭാഷണത്തിൽ, അല്ലെങ്കിൽ നാം കേൾക്കുന്ന വിഷയത്തിൽ ഒരു പങ്കാളിയായി എങ്ങനെ സജീവമായ ഒരു കേൾവിക്കാരനാകാം എന്നതാണ്. നല്ലൊരു ആക്റ്റീവ് ലിസണറാകുക എന്നതിന് പ്രധാനമായും മൂന്ന് ഘടകങ്ങളുണ്ട്. ആ മൂന്ന് ഘടകങ്ങളും ശരിയായ രീതിയിൽ നടപ്പിൽ വരുത്തുമ്പോഴാണ് നാം നല്ലൊരു സജീവമായ കേൾവിക്കാരനാകുന്നത്. അതിലാദ്യ ഘടകം, നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി, ആ വ്യക്തി പറയുന്ന കാര്യം നാം കേൾക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ആ സംസാരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. അത് ആ വ്യക്തിയോട് കാട്ടുന്ന നമ്മുടെ ഒരു മര്യാദയാണ്. ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോടൊരു താല്പര്യം ഉണ്ടാകുന്നതിനും നമ്മളിലൊരു ഒരു ഒരു വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു ആദ്യ പടിയാണത്. പലപ്പോഴും നാം മറ്റുള്ള ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ മൊബൈൽ നോക്കിയായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടാകാം. നമ്മുടെ ശ്രദ്ധ ആ വ്യക്തിയിലേക്ക് നമ്മൾ നൽകാതെയായിരിക്കും പലപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയെ അപഹരിക്കുന്ന ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി പറയുന്നതിനെ നാം കേൾക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ വെർബലായോ നോൺ വെർബലായോ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ ജനിപ്പിക്കുവാൻ സാധിക്കും. എങ്ങനെ? വെർബലാണെങ്കിൽ നമുക്കൊന്ന് മൂളിക്കേൾക്കാം, ആ എന്നിങ്ങനെ ഒന്ന് മൂളിക്കേൾക്കുന്നതിലൂടെയും ഇത് സാധ്യമാകും. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിന് അനുസൃതമായി, ആ അത് കൊള്ളാമല്ലോ, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാകുന്നുണ്ട്, അത് വളരെ രസകരമായിരിക്കുന്നു എന്നിങ്ങനെ ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിലൂടെയും ഇക്കാര്യം സാധ്യമാക്കാവുന്നതേയുള്ളൂ. നോൺ വെർബലാണെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ, ഒന്ന് തലയാട്ടുന്നതിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ ഐ കോണ്ടാക്റ്റ് വളരെ പ്രധാനമാണ്. നാം കേൾക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രത്യക്ഷമായൊരു തെളിവാണ് നമ്മുടെ കണ്ണുകൾ ആ പറയുന്ന വ്യക്തിയുടെ കണ്ണുകളിലേക്ക് പതിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രദ്ധയെ അപഹരിക്കുന്ന ഡിസ്ട്രാക്ഷൻസ് മാറ്റി കേൾക്കുവാൻ തയ്യാറാകുന്നതിലൂടെ ആ വ്യക്തി പറയുന്നതിനെ വെർബലായോ നോൺ വെർബലായോ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിലൂടെ ഇപ്രകാരം നാം നല്ലൊരു, അദ്ദേഹം പറയുന്നത് ശരിയായ രീതിയിൽ കേൾക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ആ വ്യക്തിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും. അത് ആ വ്യക്തിക്ക് നമ്മളോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നതാണ്. ആക്റ്റീവ് ലിസണിംഗ് സ്കില്ലിൻ്റെ രണ്ടാമത്തെ ഭാഗമെന്നത് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പങ്കിടുന്നതിന് അദ്ദേഹത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ സാധ്യമാക്കാം? ചില ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ,
പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന വ്യക്തികളോട് നാം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസർ നൽകുന്ന ചോദ്യങ്ങളാകും. ഒരു സ്ഥലത്ത് പോയ കാര്യങ്ങളെങ്കിൽ ആ സ്ഥലം എങ്ങനെയുണ്ട്, അത് കൊള്ളാം എന്നൊരു മറുപടി മാത്രം ആയിത്തീരും. എന്നാൽ നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്താണ് അനുഭവപ്പെട്ടത്, അല്ലെങ്കിൽ അവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ, ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുന്നതിന് ഇടയാകും. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഉത്തരം കൂടുതൽ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ റിഫ്ലക്ഷൻസ് നാം പ്രതിഫലിപ്പിക്കുക. നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നമ്മുടെ വൈകാരികമായ പ്രതിഫലനം നമുക്ക് കാണിക്കാം. നമുക്ക് അദ്ദേഹം പറയുന്നതിന് സന്ദർഭോചിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമോഷണൽ ഒന്ന് ചിരിക്കാം, അതിന് സന്ദർഭത്തിന് ചേരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആ അദ്ദേഹം അനുഭവിക്കുന്ന അതേ വികാരങ്ങൾ നമുക്ക് സ്വാഭാവികമായി നമ്മൾ ലയിക്കുകയാണെങ്കിൽ അത് നമ്മളിൽ ഉണ്ടാകും. അത് നമ്മൾ കൂടുതൽ ഇക്കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് അദ്ദേഹത്തെ യാന്ത്രികമായി പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മളതൊന്ന് മുഴുകുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഇമോഷണൽ റിയാക്ഷൻസ് നമ്മളിലുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ചിലപ്പോൾ ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ചിരിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് അത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതിന് അത് ഇടവരുത്തും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടേതായ ഭാഷയിൽ ഒന്ന് ചുരുക്കി നാം അതൊന്ന് പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൽ താല്പര്യം കൂടുതലുണ്ട്, കൂടുതൽ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം കൂടുതൽ നമ്മളോട് സംസാരിക്കുന്നതിന് ഇടവരും. അങ്ങനെ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പങ്കിടുന്നതിന് എൻകറേജ് ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ താല്പര്യത്തിനും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതിനും അത് ഇടവരുത്തുന്നതാണ്. ആക്റ്റീവ് ലിസണിംഗ് സ്കില്ലിൻ്റെ മൂന്നാമത്തെ ഘടകമെന്നത് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തി പറയുന്ന അതേ രീതിയിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് നാം ഈ നിമിഷം ആ വ്യക്തി എന്താണോ പറയുന്നത്, ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, ആ വ്യക്തിയുടെ സംസാരത്തിൻ്റെ ടോൺ എന്താണ് എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. സോഷ്യൽ ആങ്സൈറ്റി അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാകും. ഇപ്പോൾ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഞാൻ അടുത്തതായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി ഞാൻ അടുത്തത് ആ വ്യക്തിയോട് സംസാരിക്കേണ്ടത് എന്താണ് എന്നുള്ള കാര്യത്തിലായിരിക്കും ഈ വ്യക്തിയുടെ ശ്രദ്ധ പതിയുന്നത്. അതുകൊണ്ട് തന്നെ ആ എന്താണോ നമ്മളോട് സംസാരിക്കുന്ന ആൾ നമ്മളോട് പറയുന്നത് അത് അതേപടി മനസ്സിലാക്കുവാൻ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരിൽ കഴിയാതെ വരുന്നു. അതുകൊണ്ട് തങ്ങളുടെ ശ്രദ്ധയെ ഈ നിമിഷം പിടിച്ചു നിർത്തുന്നതിന് തീർച്ചയായും അവരുടെ ശ്രദ്ധ ബോധപൂർവം ആ വ്യക്തി സംസാരിക്കുന്ന വാക്കുകളിലേക്കും ബോഡി ലാംഗ്വേജിലേക്കും ടോണിലേക്കുമൊക്കെ പതിപ്പിക്കേണ്ടതുണ്ട്. ഇത് ഈ നിമിഷത്തിൽ കൂടുതൽ നിറയുന്നതിന് സാധ്യമാക്കുന്നതിനാണ് ഗ്രൗണ്ടിങ് ടെക്നിക്കുകൾ പരിശീലിക്കുക എന്ന് പല വീഡിയോകളിലൂടെയും നാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ധാരാളം അത്തരത്തിൽ ഗ്രൗണ്ടിങ് ടെക്നിക്കുകൾ പ്രാക്ടിക്കലായി പരിശീലിക്കേണ്ടതിൻ്റെ വീഡിയോകൾ ഈ ചാനലിൽ നമ്മൾ മുമ്പിനാലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയോടൊപ്പം നൽകിക്കൊള്ളാം. അടുത്തത് എന്താണോ ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിയുടെ വ്യൂ പോയിൻ്റിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനോട് നമ്മൾ പൂർണ്ണമായി യോജിക്കണമെന്നില്ല. എന്നിരിക്കലും ആ വ്യക്തി എന്താണോ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന വ്യക്തിയുടെ വ്യൂ പോയിൻ്റിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഇടയിൽ ഇല്ലാതെ വരുന്ന ഒരു കാര്യവും ഇതുതന്നെയാണ്. നമ്മളോടൊരു വ്യക്തി സംസാരിക്കുന്നുവെങ്കിൽ നമ്മുടെ വ്യൂ പോയിൻ്റിൽ കാണുന്നത് കൊണ്ടാണ് അത് പലപ്പോഴും തെറ്റായി നമുക്ക് തോന്നുന്നത്. എന്നാൽ
ആ പറയുന്ന വ്യക്തിയുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് വ്യൂ പോയിന്റിൽ നിന്ന് നമ്മത് കേൾക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിലൊരു ശരി നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ പറ്റും. സോഷ്യൽ ആങ്സൈറ്റി അനുഭവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തങ്ങളുടെ ശ്രദ്ധ തങ്ങളിൽ നിന്നും മാറ്റി സംസാരിക്കുന്ന വ്യക്തികളിൽ ഇപ്രകാരം മുഴുകുന്നതിന് പരിശീലിക്കുന്നതിലൂടെ ഉത്കണ്ഠ നിവാരണം ചെയ്യുവാൻ കഴിയും. മാത്രമല്ല ഇത്തരത്തിൽ ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ പല വ്യക്തികളും ഇപ്രകാരം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുവാൻ പല കാര്യങ്ങളും പങ്കുവയ്ക്കുവാനും നമ്മളോട് താല്പര്യം തോന്നി സംസാരിക്കുവാനും ഇടവരുമ്പോൾ അവർ നമ്മളെ നല്ല രീതിയിൽ കാണുവാൻ തന്നെയാണ് ഇടവരുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും തലച്ചോറിന് ബോധ്യപ്പെടുകയും അവരാരും അപകടകാരികളല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളൊരു ആത്മവിശ്വാസം വർദ്ധിക്കുവാനും കണ്ണിൽ നോക്കി സംസാരിക്കുവാനും നമുക്ക് സാധിക്കും. ആദ്യമൊക്കെ ഇതൊരു അഭിനയമായി തോന്നുമെങ്കിലും പോകെ പോകെ ഇത് നിങ്ങളുടെ ശീലത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഈ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായി നിങ്ങളിൽ റൺ ചെയ്യുകയും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്നും പറയുന്ന വ്യക്തിയിലേക്ക് മാറുവാനും നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുവാനും സാധിക്കും. അപ്രകാരം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ തൽക്കാലം നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകാരപ്പെടുന്നതിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക, മടിക്കാതിരിക്കുക. ഇതുവരെ ഈ കൂട്ടായ്മയിൽ പങ്കാളികളായിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിലേക്ക് ബെല്ലൈക്കണിൽ അമർത്തുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ ശുഭവാരം.